ഈ വന്യമൃഗ ആക്രമണങ്ങൾ എപ്പോഴും വാർത്തയാകുന്നു, അത് ദിവസവും അത്തരത്തിലുള്ള വാർത്തകൾ നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇന്നും പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്നാണ് വാർത്ത വരുന്നത്. നെല്ലിയാമ്പതിയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ ഇറങ്ങി. AVT എസ്റ്റേറ്റ് സമീപമാണ് ആന ഇറങ്ങിയത്. ഇന്നലെ രാത്രി കാട് കയറ്റിയ കൊമ്പൻ രാവിലെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇന്നലെ AVT ഫാക്ടറിക്ക് സമീപത്ത് ഇറങ്ങിയ ആന ലൈറ്റുകൾ തകർത്തിരുന്നു. എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഈ കാട് കയറ്റിയിട്ടും വീണ്ടും ആന നാട്ടിലേക്ക് ഇറങ്ങുന്നു, എന്താണ് വിവരങ്ങൾ? ആക്ച്വലി AVT ഫാക്ടറിക്ക് സമീപം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആന. ഈ പ്രദേശത്തുള്ള ലൈറ്റുകളും മറ്റും തകർത്തിരുന്നു. ആളുകൾ ബഹളം വെച്ചപ്പോൾ ഇത് ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് നീങ്ങിയിരുന്നു. വനംവകുപ്പ് ഇതിനെ കാട്ടിലേക്ക് കയറ്റിവിട്ടതാണ്. എന്നാൽ വീണ്ടും ഇപ്പോൾ ഇത് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ട കാര്യം. അവിടെ തന്നെയാണ് ആന തിരിച്ചെത്തിയിരിക്കുന്നത്. അതായത് AVT എസ്റ്റേറ്റിന് സമീപം ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആന എത്തിയിട്ടുള്ളത്. ഇനി വീണ്ടും ഇതിനെ കാട് കയറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് വനംവകുപ്പ്. പ്രധാനമായി നമുക്കറിയാം, ഈ വനത്തിൽ കാര്യമായ വെള്ളമോ ഭക്ഷണമോ ഇല്ലാത്തത് കൊണ്ടാണ് വ്യാപകമായി ഇത്തരത്തിൽ വന്യജീവികൾ കാടിറങ്ങുന്നത്, പ്രത്യേകിച്ച് ആനകൾ. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിനെ കാട് കയറ്റിവിട്ടാൽ തന്നെ ഇത് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എങ്കിൽ പോലും ഇത് ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ചില്ലിക്കൊമ്പൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. ഈ നെല്ലിയാമ്പതിയിൽ ഈ ഭാഗത്തെല്ലാം തന്നെ ഇത് ഇറങ്ങാറുണ്ട്. പക്ഷെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എങ്കിൽ പോലും ഇതിനെ കാട് കയറ്റിവിടാനുള്ളൊരു തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ്. ശരി, വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.